വളരെ വിനയത്തോട് സൂചിപ്പിച്ചുകൊണ്ട് നസീഹത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിനെ സാദരം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അങ്ങനെ തോന്നുകയും തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ബുദ്ധി അശേഷം കെട്ടുപോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരു നിലക്കും കഴിയാത്ത ഒരു കാലത്ത് യഥാർത്ഥമായ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നത് മനസ്സിലാക്കി കൊടുക്കുക എന്നതും ഏറെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതൊരു കാലഘട്ടത്തിൻ്റെ ദോഷമാണ്. ഓരോ കാലഘട്ടത്തിനും അതിന് ഗുണമുണ്ടാവും, അതിന് ദോഷമുണ്ടാവും. നമ്മുടെ കാലഘട്ടത്തിന് വലിയൊരു ദോഷം സംഭവിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ കാലഘട്ടത്തിന് ദോഷം? ഖിയാമത്ത് നാളിന് മുമ്പ് പുക പുറപ്പെടും എന്ന് പുണ്യ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പുക എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഫിസിക്കലായൊരു പുകയും ഒന്ന് സ്പിരിച്വലായൊരു പുകയും. ഫിസിക്കലായൊരു പുക എന്ന് പറഞ്ഞാൽ പുക തന്നെ, അത് പുറപ്പെടൂല എന്നല്ല, പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്, ഇനി കൂടുതൽ പുറപ്പെട്ടേക്കാം. ലോകത്തെ പല രാജ്യങ്ങളിലും മാസ്ക് നിർബന്ധമായ രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. കൊറോണ ഇല്ലെങ്കിൽ പോലും പൊല്യൂഷൻ്റെ പ്രശ്നം, ഇനി അത് കൂടുതൽ കടുത്തതാവാനും സാധ്യതയുണ്ട്. ഇനി എവിടുന്നാണ് ഈ പുക വരുന്നതെന്നറിയാത്ത വിധത്തിലുള്ള പുക വരാനും സാധ്യതയുണ്ട്. ഇത് ഫിസിക്കലായ പുകയാണ്. അതേസമയത്ത് അതല്ലാതെ ആത്മീയമായ തലത്തിൽ ഒരു പുക ഉണ്ട്, ആത്മീയ പക്ഷത്ത് ഒരു പുക ഉണ്ട്. അതെന്താ? പുകയാൽ ഉണ്ടാകുന്നത് ഉണ്ടാവുക. പുക മൂടിയാൽ എന്താ ഉണ്ടാവുക? പുക മൂടിയാൽ ഉണ്ടാവുക, നേരെ മുന്നിൽ സിംഹം നിന്നാലും അവിടെ സിംഹം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക. ചിലപ്പോൾ സിംഹത്തെ വ്യക്തിയായി മനസ്സിലാവുക, ചിലപ്പോൾ വ്യക്തിയെ സിംഹമായി മനസ്സിലാവുക. ഇതൊക്കെ അതായത് അന്തലിതലമത്തു റബ്ബത്തഹ അട്ടിമറിയ, ശരിയെ തെറ്റായി മനസ്സിലാക്കുക, തെറ്റിനെ ശരിയായി മനസ്സിലാക്കുക. ദുഹാൻ എന്നത് മിൻ അലാമാത്തി സാഅ, ദുഹാൻ അന്ത്യനാടിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് ദുഹാൻ, പുക. വളരെ നിങ്ങൾ ഗൗരവമായി ചിന്തിച്ചാലേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ ഒരു ഇതിന് ഒരു ഭാഗം പറഞ്ഞതാണ് ഇത്, ഇത് പറയാനല്ല ഈ പ്രസംഗം. അങ്ങനെ ഒരു കാലമായി കാലം. ഈ ഒരു കാലത്ത് ഒരു മനുഷ്യൻ നേര് പറയാന്ന് പറഞ്ഞാലൊരു വളരെ പ്രയാസമാണ്. ഒന്ന്, രണ്ട്, നേര് പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാക്കാൻ പ്രയാസം. മൂന്ന്, നേരിനെ ഒരിക്കലും ജനങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന സത്യമായ പ്രയാസം. ഒരിക്കലും നേര് ജനം അംഗീകരിക്കൂല, നേരിൻ്റെ വാതിൽ പൂട്ടിപ്പോയി എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇല്ല മൻ അസമഹുല്ലാഹ്, വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ ഇപ്പം നേര് മനസ്സിലാവുള്ളൂ. പതിനായിരത്തിൽ ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടും, എന്നാലും അങ്ങനെയായിരിക്കും. അതാണ് ലോകത്തിൻ്റെ അവസ്ഥ. അങ്ങനെയുള്ളൊരു കാലത്ത് ഇത് ഒരിക്കലും അംഗീകരിക്കുന്ന ജനം. എന്തുകൊണ്ട്? നമ്മുടെ ഭാഷയിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ നാട്യത്തിലും നമ്മുടെ മനസ്സിലാക്കലിലും എല്ലാം ലോകത്തേറ്റവും ബുദ്ധിമാന്മാരുടെ കാലമാണ് ഇന്നത്തെ കാലം. ലോകത്തേറ്റവും വിവരസ്ഥന്മാരുടെ കാലവുമാണ് ഇന്നത്തെ കാലം. ലോകത്തേറ്റവും കഴിവുള്ളവരുടെ കാലവുമാണ് ഇന്നത്തെ കാലം. അങ്ങനെയൊക്കെ നമ്മളെ ധാരണ, സംസാരം അങ്ങനെയാണ്. പറയുന്ന എത്രയേറെ വിജ്ഞാനമൊക്കെ വളർന്ന ഒരു കാലത്ത് നിങ്ങളെന്താണ് ഇങ്ങനെ ഇരിക്കുന്ന ചോദിക്കുക. എന്നാൽ ഉഖബദുൽ ഉലം ഇൽമു എന്ന് പുണ്യ റസൂൽ മുസ്തഫ, ഒരു സെക്കൻഡിലും ഭൂമിയിൽ നിന്ന് വിജ്ഞാനത്തെ പിടിക്കപ്പെടും എനിക്ക് ശേഷം എന്ന് പുണ്യ റസൂൽ. AD 1111 മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ വഫാത്താകുന്നത്. AD 1111 അതാണ് മരണവർഷം. ആരുടെ? ഇമാം ഗസ്സാലിയുടെ. ഇതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കണം. അതിനു മുമ്പ് അദ്ദേഹം ജെറൂസലേമിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗം നടത്തിയ മൈതാനം ഞാൻ കണ്ടിട്ടുണ്ട്. ആ മൈതാനത്തിന് സാഹത്തുൽ ഗസ്സാലി എന്നാണ് പേര്. ആ മൈതാനത്തിൽ ഞാൻ പോയിട്ടുണ്ട്, പലവട്ടം പോയിട്ടുണ്ട്. ജെറൂസലേമിൽ
സാഹത്തുൽ ഗസ്സാലി എന്നാണ് ആ മൈതാനിക്ക് ഇപ്പൊ പേര് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അവിടെ സാഹത്തുൽ ഗസ്സാലി എന്ന് പറയാൻ കാരണം? അവിടെ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ വാഴ്ന്നു പറഞ്ഞിട്ടുണ്ട്. AD 1111 അവരുടെ വഫാത്ത്. ഇത് AD 2022. അപ്പോൾ നമ്മക്കാൾ ഏകദേശം 900 കൊല്ലങ്ങൾക്ക് മുമ്പ്, 900 കൊല്ലം മുമ്പ് മരിച്ചു പോയിട്ടുണ്ട് ആര്? ഇമാം ഗസ്സാലി. അവർ ജെറുസലേമിൽ വന്ന അന്ന് ജെറുസലേം ഒരു വിജ്ഞാനത്തിന്റെ കേന്ദ്രമാണ്. അവിടെ വന്നു, അവിടെ ഹദീസ്, ഫിഖ്, തസവുഫ് ഇങ്ങനെ ഒരുപാട് വിജ്ഞാനങ്ങൾ പഠിപ്പിക്കുന്ന ലോകത്തെ വലിയ പണ്ഡിതന്മാരുടെ നാടാണ് അന്ന് ജെറുസലേം. ആ പണ്ഡിതന്മാരുടെ എല്ലാ ദർസുകളിലും പോയിട്ട് ഇങ്ങനെ അലഞ്ഞു നടന്നു ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വന്ന ഉടനെ. പിന്നെ ബഹുമാനപ്പെട്ടവർ ഗസ്സാലിയാണെന്ന് മനസ്സിലായപ്പോൾ ജനങ്ങൾ ഒരു പ്രസംഗം നടത്താൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, തുഫ്തു അക്സറ മിൻ സലാസീന മജ്ലിസ്, അക്സറ മിൻ സലാസ മിഅത്തി മജ്ലിസ്, ഫമാ സമിഅ്തു മിൻഹാ ഇൽമൻ ഖദ് റുഫിഅ അൽ ഇൽം. ഞാൻ 300 ചില്ലാനം മജ്ലിസിൽ ചിറ്റിയിട്ടുണ്ട് ഞാൻ അവിടെ വന്നിട്ട്, എന്നിട്ട് ഒരു ഇൽമ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല, ഇൽമൊക്കെ ഉയർന്നു പോയിരിക്കുന്നു എന്ന് ഇമാം ഗസ്സാലി ഇത് പറയുന്നത് 900 ചില്ലാനം മുമ്പാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇത് അറിവിൻ്റെ കാലമാണെന്നാണ്. അതിന് കാരണം നമ്മളെ ബുദ്ധി എപ്പോഴും ഈക്കാൻ തൂക്കാണ്. ഞാൻ വാള് നിർത്താൻ 2 കാരണങ്ങളുണ്ട്. വാളൊക്കെ നിർത്തി, 99% വാള് നിർത്തിക്കഴിഞ്ഞു. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചിട്ട് വിളിച്ചിട്ട് ഒരു പ്രസംഗത്തിന് വരിക, എൻ്റെ ഒരു സ്ഥാപനത്തിൽ ഒരു വാള് വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ച രാവിലെയും അള്ളാഹ് എന്നൊരു പ്രസംഗം നടത്തും അറിയുള്ളൂ. അങ്ങനെ പിന്നെ അതിൻ്റെ ചില അത്യാവശ്യങ്ങൾ അറിയുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു 3-4 മാസത്തിനുള്ളിൽ ഒരു പ്രസംഗം നടത്തുന്ന അദ്ദേഹം വിളിച്ചിട്ടാണ്. അദ്ദേഹത്തോട് എനിക്കൊരു ഇഷ്ടമാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് കാരണം. എൻ്റെ ഉപ്പാനെയൊക്കെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. എൻ്റെ ഉപ്പാൻ്റെ മയ്യ തുളിപ്പിച്ചൊക്കെ അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മാമൻ്റെ വൈസിയാണ്. ഒരു നല്ലൊരു കുടുംബമാണ്, പഠിച്ചോനെ പേടിക്കുന്ന ഒരു കുടുംബമാണ്. മുത്തക്കൈങ്ങളാണ്, അള്ളാഹു തആല മുത്തക്കൈങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തിട്ടുണ്ട്. ഇവരൊക്കെ നല്ല ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് വരാനുള്ള ഒരു കാരണം. എന്നാൽ നിർത്താനുള്ള കാരണം എന്താണെന്നാൽ, നിർത്തി 99% പ്രസംഗം നിർത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെന്താ നിർത്താനുള്ള കാരണം? ഒന്ന്, ജനങ്ങളോട് അറിവ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങളത് മനസ്സിലാക്കും. എന്തും നേരെ എതിരാ മനസ്സിലാക്കുക, ഏതൊരു നന്മയും തിന്മയും മാറുകയാണ്. അതിന് കാരണം ജനത്തിൻ്റെ ബുദ്ധി കീക്കാൻ തൂക്കാണ്. നമ്മളെ ബുദ്ധിയും കീക്കാൻ തൂക്കായിരുന്നു, പിന്നെ കുറേ കാലം കഴിഞ്ഞ് പണി എടുത്തിട്ട് ഒന്നിങ്ങനെ കുത്തി നിർത്തുകയാണ്. ചിലപ്പോൾ പിന്നെയും കീക്കാൻ തൂക്കാം, കാരണം കാലഘട്ടത്തിൻ്റെ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരു കാലത്ത് സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വാള് പറയാന്ന് പറഞ്ഞാൽ അതൊന്നും നടപ്പുള്ള ഒരു കാര്യമല്ല. ജനം അത് മനസ്സിലാക്കൂല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഏത് മാജിക്കാരനാണ് പറയേ നിങ്ങൾക്ക് ഇടങ്ങാഴി കൊള്ളിക്കാൻ കഴിയുക? അങ്ങനത്തെ ഒരു മാജിക് ഉണ്ടാവൂല. ഏത് മാജിക്കാരനും പറയേ ഇടങ്ങാഴി കൊള്ളിക്കാൻ കഴിയില്ല. കൊള്ളിക്ക മാജിക് കൊണ്ട് ഇടങ്ങഴിയെ പറയാക്കണം, അല്ലാതെ പറ ഇടങ്ങഴി കൊള്ളൂല. അല്ലെങ്കിൽ പറയെ മാജിക് കൊണ്ട് നാഴിയാക്കണം. കുറേ കാലത്ത് നാഴി എന്ന് പറയും, അങ്ങനെയല്ലേ പറയാ? നാഴി ഇടങ്ങഴി ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ പറയാ. നമ്മളെ കയ്യിൽ ഇടങ്ങഴിയല്ല, നാഴിയല്ല, ഉരിയ, ഉരിനാഴി. നായിക്കും പകുതിയാണ് എന്ത്? ഉരിനായി. നായിയല്ല, നാഴി. ഇല്ലേ, നാഴി എന്നല്ലേ പറയാ? ഇപ്പോഴത്തെ കുട്ടികളോട് പറയാ, അവർക്ക് ആരും അവർക്കൊന്നും അറിയില്ല, അളവേ ഇല്ല. അളവില്ലാതാകൽ മിൻ അലാമാത്തി സാഅ ഖിയാമത്തിൽ നന്നടയാണ്. എല്ലാം തൂക്കപ്പെടൽ മിൻ അലാമാത്തി സാഅ ഖിയാമത്തിൽ നന്നടയ. എണ്ണിക്കൊടുക്കുന്നതും അളന്നു കൊടുക്കുന്നതും തൂക്കി കൊടുക്കുക എന്നത് ഖിയാമത്തിൽ നന്നടയാണ്. അരി തൂക്കാൻ പാടില്ല, അത് അളന്നു കൊടുക്കണം. ഇന്ന് അരി അളക്കൂല, തൂക്കുക. മത്സ്യം എണ്ണി കൊടുക്കുക, ഇന്ന് തൂക്കി കൊടുക്കണം. എണ്ണി കൊടുക്കുന്നതും അളന്നു കൊടുക്കുന്നതും തൂക്കി കൊടുക്കുന്നതും മിൻ അലാമാത്തി സാഅ ഒക്കെ ആയിട്ടും നമ്മൾ പറയും. ഇനി ഒരു 500 അല്ലെങ്കിലും ഖിയാമത്ത് നാളിലുണ്ടാവും. അപ്പൊ എന്നത് ഇവിടെ വളരെ ചിന്തിക്കണം. മനുഷ്യരുടെ ബുദ്ധി നേരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചത്തെ ഒരു മനുഷ്യനെ നിക്ഷേപിച്ചിരിക്കുക, മുഹമ്മദ് മുസ്തഫ. മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായാൽ മതി, എന്നാലും മനസ്സിലായില്ലേ?
ഈ പ്രപഞ്ചം മുഴുവനും അല്ലാഹു തആല ഒരു മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുക. ആ ആളെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയൂല എന്ന് 800 കൊല്ലം കൊണ്ട് മുമ്പ് ഇമാം ബുസൂരി തങ്ങൾ പറയുന്നുണ്ട്. وَكَيْفَ يُدْرِكُ فِي الدُّنْيَا حَقِيقَتَهُ قَوْمٌ يَعْمُونَ تَسَلَّوْا عَنْهُ بِالْحُلُمِينَ സ്വപ്നവും കണ്ട് കടന്നുറങ്ങുന്ന ഒരു ജനതക്ക് നബിയെ എങ്ങനെ തിരിയാനാണ്? وَكَيْفَ അങ്ങനത്തെ അങ്ങനെ വരിയുണ്ട് ബുർദയിൽ. وَكَيْفَ يُدْرِكُ فِي الدُّنْيَا حَقِيقَتَهُ പുണ്യ റസൂലിന്റെ യാഥാർത്ഥ്യം എങ്ങനെ മനസ്സിലാക്കും ഖൗമുൻ ഒരു ജനത? നിയാമുൻ ഉറങ്ങല്ലേ, ഉറങ്ങണ മനുഷ്യന്മാരെയും എന്ന് പറഞ്ഞത് എത്ര കൊല്ലം മനുഷ്യന്മാരെയാണ്? ഹിജ്ര 608 ജനിക്കുകയും ഹിജ്ര 696 വഫാത്താവുകയും ചെയ്ത ആളാണ് ഇമാം ബുസൂരി. ഇത് ഹിജ്ര 15-ാം നൂറ്റാണ്ടാണ്, അത് ഹിജ്ര 7-ാം നൂറ്റാണ്ടാണ്. അപ്പോൾ നമ്മളും ഇമാം ബുസൂരി നമ്മൾ 800 വ്യത്യാസമാണ്. ഇത് ഹിജ്ര 15-ാം നൂറ്റാണ്ട്, ഇമാം ബുസൂരി ഹിജ്ര 7-ാം നൂറ്റാണ്ട്. 7-ൽ നിന്ന് 15-ലേക്ക് ദൂരെത്രേ. അപ്പോൾ ഇമാം ബുസൂരിയും നമ്മളും തമ്മിലുള്ളത് 800 കൊല്ലം. അന്നത്തെ ബൈത്താ ഞാൻ പറഞ്ഞാണെങ്കിൽ ഞാൻ അതിനപ്പുറത്തൊരു മലയാളമില്ല, എടവും ബലവും മൂലയന്മാരാണ്. ഞാൻ ഇതിൽ കള്ളപ്പുറക്ക് കാട്ടിന്ന് പറയാൻ പറ്റില്ല. പുണ്യ റസൂലിന്റെ യാഥാർത്ഥ്യം എങ്ങനെ മനസ്സിലാക്കും കൗമുൻ ഒരു ജനത? നിയാമുൻ ഉറങ്ങല്ലേ. അന്ന് ലോകത്ത് കോടിക്കണക്കായുള്ള മുസ്ലിമീങ്ങളെ പറ്റിയാണ് ഇമാം ബുസൂരി പറഞ്ഞത് ഉറങ്ങല്ലേ. എത്ര കൊല്ലം മുമ്പ്? 800 കൊല്ലം മുമ്പ്. 900 കൊല്ലം മുമ്പാണ് ഇൽമക്ക് ഉയർന്നുപോയി. ഇപ്പൊ ഇൽമ കേൾക്കാൻ തന്നെ കഴിയണില്ല എന്ന് പറഞ്ഞു ഇമാം ഉസ്സാലി. ഇതൊന്നിപ്പോ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ, വെറുതെ നിഷേധിക്കാൻ കഴിയും. ഇപ്പൊ 800 കൊല്ലം മുമ്പുള്ള സാത്വികന്മാർക്ക് നബിയെ മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ ഇന്നത്തെ അന്തം വിട്ടവർക്ക് നബിയെ എന്ത് മനസ്സിലാക്കാൻ? നമ്മക്ക് പറയും, നമ്മൾ പറയും എന്ത് നബി? നമുക്ക് നബിയെ തിരിയില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ഉള്ളു നിരീശ്വരവാദിയായ പ്രത്യക്ഷ മുസ്ലിമാണ് ഇന്നത്തെ 90% മുസ്ലിമീങ്ങൾ. നമ്മളൊക്കെ രക്ഷിക്കാം. ഇങ്ങനെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യങ്ങൾ എനിക്ക് തരാം. ഉള്ളു നിരീശ്വരമാണ്, ഉള്ളിൽ വിശ്വാസമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചം മുഴുവനും കൊണ്ടുവന്ന് ഒരു മനുഷ്യനിൽ കുഴിച്ചിട്ടിരിക്കുക. ഈ പ്രപഞ്ചം മുഴുവൻ ലൗലാഹു ലം തുഖ്റജി ദുനിയാ മിനൽ ആലം, ആ ആൾക്ക് വേണ്ടി അല്ലെങ്കിൽ അല്ലാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കൂല. മുഹമ്മദ് മുസ്തഫ അത് മനസ്സിലാക്കാൻ നമുക്കൊരിക്കലും കഴിയൂല. ആ ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ഏറ്റവും വലിയ ഇഷ്ടഭാചനമാണ് ഖദീജത്തുൽ കുബ്ര. ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പരവശനായ വ്യക്തിക്ക് ഒരു തുള്ളി വെള്ളത്തിലേക്ക് എത്രയാണോ ഇഷ്ടം അതുപോലെയാണ് പുണ്യ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തന്നെക്കാൾ 15 വയസ്സ് ഏറെയുള്ള ഖദീജ ബിബി റളിയല്ലാഹു ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ മുത്ത റസൂലാണ് ഭാര്യയാകുന്നതിന് മുമ്പ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ 3 പ്രസവിച്ചിട്ടുണ്ട്, 5 എന്നും അഭിപ്രായമുണ്ട്. 3 പ്രസവിച്ചിട്ടുണ്ട്, 5 പ്രസവിച്ചിട്ടുണ്ടെന്നും അഭിപ്രായമുണ്ട്. 3-ാമത്തെ ഭർത്താവാണ് പുണ്യ റസൂൽ. ആദ്യ ഒരു ഭർത്താവിന് വാണു, അത് മരിച്ചുപോയി. അടുത്തൊരു ഭർത്താവ്, ഒന്നിന് 1 കുട്ടി ഉണ്ടായി, മറ്റൊന്ന് 2 കുട്ടി ഉണ്ടായി, അങ്ങനെ 3 കുട്ടി ഉണ്ടായി. അത് മരിച്ചു. പിന്നീടാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിബി കല്യാണം കഴിക്കുന്നത്. പക്ഷെ ഖദീജ ബിബി എന്ന് പറഞ്ഞ ഹബീബ റസൂലുള്ളാഹിക്ക് റൂഹിയായ ബന്ധമാണ്. എന്താണത്? തന്നെക്കാൾ 15 വയസ്സേറിയ ഖദീജ ബിബിക്ക് അതിന്റെ ഇഷ്ടത്തിന്റെ ഒരു സബബ് ഞാൻ പറഞ്ഞുതരാം. 2 സബബ് പറഞ്ഞു. ഒന്ന്, ഖദീജ ബിബിയെ പ്രശംസിച്ചുകൊണ്ട് വരുന്ന ഒരാളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളിക്കളയാറില്ല. ഇദാ ഉലിബ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്തദിഊന ഫീ മദ്ഹി ഖദീജ ഫയതബസ്സം. റസൂലുള്ളാഹി എപ്പോഴും ദേഷ്യം വന്നാൽ സഹാബികൾക്ക് ഒരു പതിവുണ്ട്, മെല്ലെ 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 അതിർത്തിരുന്നിട്ട് മെല്ലെ മെല്ലെ ഖദീജ ബിബിയുടെ മധു പറയാൻ തുടങ്ങും. അപ്പോഴത്തേനും ചിരിക്കും. ഭയങ്കര
എത്രയാണ് ഹബീബാ റസൂലുള്ളാഹിക്ക് ഖദീജ ബിവിയെ ഇഷ്ടം പറയാൻ പറ്റൂല. ഏത് തിരക്കുള്ളവരും നേരിട്ടും ഒരാൾ കൂടുതൽ വന്ന് നബിയോട് അടുത്തിരുന്ന് സംസാരിക്കുന്നത് കണ്ടാൽ സഹാബിൽ തമ്മിൽ തമ്മിൽ പറയും, ചിലപ്പോൾ ഇന്നഹമിനഹലി ഖദീജ, ഖദീജന്റെ കുടുംബക്കാരനായിരിക്കും. നിങ്ങൾ എണീച്ച് വെക്കുന്നത് റസൂലുള്ളാഹി അല്ല. ഒരിക്കൽ ഖദീജ ബിവിയൊക്കെ വഫാത്തായിട്ട് പിന്നെ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ച ആളാണ് സുന്ദരിയായ ചെറുപ്പക്കാരിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്ത് സിദ്ദീഖ. ഒരിക്കൽ ഇങ്ങനെ എപ്പോഴും ഖദീജയുടെ മദഹ് പറഞ്ഞപ്പോ ഒരിക്കൽ ആയിഷ ബി പറഞ്ഞു, ഈ ഫഖദ് ആതാകല്ലാഹു ഖൈറം മിൻഹാ യാ റസൂലുള്ളാഹ്, നാ കാനത്തി അജൂസ, അതൊരു വൃത്തിയായ പെണ്ണായിരുന്നില്ലേ നബിയെ. ഫഖദ് ആതാകല്ലാഹു ഖൈറം മിൻഹാ, ഫഖദ് ആതാകല്ലാഹു ഖൈറം മിൻഹാ. ഒരു തൊണ്ടി മൂന്നാമത്തെ പുടിയാപ്പള മൂന്നെണ്ണം പ്രസവിച്ച് നിങ്ങളെ അടുത്ത് വന്നു, നിങ്ങളൊക്കെ 15 വയസ്സുള്ള തൊണ്ടി, ഇന്ന കാണത്തെ അജൂസ, ഒരു വൃദ്ധ പെണ്ണ്, അങ്ങനെയായിരുന്നില്ലേ നബിയെ. ഒക്കെല്ലാം ഖൈറം മിന്ന, അതിനേക്കാൾ സൗന്ദര്യം യൗവനുള്ള ചെറുപ്പള്ള എത്ര പെണ്ണുങ്ങളല്ലോ അങ്ങ് കിടന്നു. അതിനേക്കാൾ നല്ലൊരു പെണ്ണിനെ അല്ലോ എനിക്ക് തന്നിട്ടില്ല. പൊട്ടി പൊട്ടി കരഞ്ഞു, നബി ഇത് നിർത്തിയിരുന്നെങ്കിൽ എനിക്കിത് കേൾക്കാൻ വയ്യ. കുട്ടികുട്ടി നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു, ഇല്ല നബി എന്ന് ഞാൻ പറയില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കണമെങ്കിൽ കാണത്തെ ഷഹീദത്തുൽ ഹബ്ബി ഒരു പ്രേമത്തിന്റെ രക്തസാക്ഷിയാണ്. ആര്? ഖദീജ. അല്ലാഹു സുബ്ഹാനഹു വതആല ഖദീജ വഴി അല്ലാഹു സുബ്ഹാനഹു വതആല പുണ്യ റസൂൽ നൽകിയ സമ്മാനമാണ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു. വല്ലാത്തൊരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? വല്ലാത്ത ഇഷ്ടം. ഫാത്തിമ ബീവിയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു പുണ്യ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭയങ്കര ഇഷ്ടം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പ്രസവിച്ച സമയ സ്ഥലത്ത് പിൽക്കാലത്ത് മുസ്ലിമീങ്ങൾ ഒരു ഖുബ്ബ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ ഖുബ്ബ പിൽക്കാലത്ത് പൊളിക്കപ്പെട്ടു പോവുക ചെയ്തത്. ആയിരക്കണക്കായി കൊല്ലം അള്ളാഹുന്റെ ഹബീബിന്റെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ തെളിവ് കൂടി പറയാം. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിവി വഴിയുള്ള ഏത് കാര്യവും ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ ആ ഓർമ്മയിൽ ഹബീബാ നബി ലയിക്കും. സൈന ബിബി റളിയല്ലാഹുനേരെ ഒരു മാല ബദർ യുദ്ധത്തിൽ കണ്ടപ്പോൾ പുണ്യ റസൂൽ കരഞ്ഞുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഉസ്മാൻ ബിൻ അബുൽ ആസിനെ മോചിപ്പിക്കാൻ വേണ്ടി സൈനബ് ബീബി എന്ന റസൂലുള്ളാഹിയുടെ മകൾ കൊടുത്തയച്ചു. നീട്ടുന്നില്ല ഒറ്റ വാക്ക്. അതായത് റസൂലുള്ളാഹിയുടെ മൂത്ത മകളായ സൈനബിനെ കല്യാണം കഴിച്ചത് ഉസ്മാൻ ബിൻ അബുൽ ആസി എന്ന ഒരാളാണ്. അയാൾ മുശ്രിക്കായിരുന്നു. അയാൾ ബദർ യുദ്ധത്തിൽ അമ്മോശാക്കിയ പുണ്യ റസൂലിനെ എതിരായിട്ടാണ് യുദ്ധത്തിന് വന്നത്. അബൂബജഹലിന്റെ കൂടെ യുദ്ധത്തിൽ സ്വാഭാവികമായി തോറ്റുപോയി. അപ്പോൾ പിടിക്കപ്പെട്ടു. അപ്പോൾ അതിന് മോചനദ്രവ്യം വന്ന് തന്നാൽ മോചിപ്പിക്കാമെന്നായി. അങ്ങനെ സൈനബിയും മക്കയിൽ നിന്ന് മോചനദ്രവ്യം കൊടുത്തയച്ചു. ആ മോചനദ്രവ്യങ്ങളെല്ലാം പരിശോധിക്കുന്നിടയിൽ മാല കണ്ട് പ്രസവം കഴിഞ്ഞുപോയി. എന്തുകൊണ്ട്? സൈനബി റളിയല്ലാഹു അൻഹയുടെ കല്യാണ ദിവസം കഴുത്തിൽ അണിയാൻ മാലയില്ലാത്തതുകൊണ്ട് ഈ മാല ഖദീജ ബിവി റളിയല്ലാഹു അൻഹ കഴുത്തിൽ നിന്ന് എടുത്തിട്ട് അത് സൈനബിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുമ്പോൾ പുണ്യ റസൂൽ സാക്ഷിയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ സംഭവങ്ങളാണ്, വല്ലാത്ത സംഭവങ്ങൾ. അപ്പൊ ഇങ്ങനെ എല്ലാ നിലയിൽ ഹബീബ ഇങ്ങോട്ട് നോക്കൂ. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടഭാചനമാണ് ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ. അതന്നെ പിന്നീട് നമ്മൾ ഫാത്തിമ ബീവിയിൽ കണ്ടത്. ഫാത്തിമ ബീവിയുടെ ഇഷ്ടഭാചനമാണ് ഹബീബ നബിയുടെ ഇഷ്ടഭാചനമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഒരു സ്ഥലത്തേക്ക് ഹബീബ നബി പോവുകയാണെങ്കിൽ അവസാനം യാത്ര പറയുക ഫാത്തിമ ബീവിയോടാണ്. ഒരു നാട്ടിൽ നബി തിരിച്ചു വന്നാൽ ആദ്യം സലാം പറയുക ഫാത്തിമ ബീവിയോടാണ്. ഇതൊക്കെ മനസ്സിലാക്കണം, എന്നാലേ ഹുസൈനെ മനസ്സിലാവൂ. ഒന്നിലധികം കല്യാണം കഴിച്ചിട്ടുണ്ട് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഖദീജ ബീവിയുടെ കാര്യത്തിൽ കല്യാണം കാണാൻ വെച്ചില്ല, ഇല്ല, വേറെ കല്യാണം ഇല്ല, വേറൊരു കല്യാണം കഴിച്ചിട്ടില്ല ആരുടെ കാലത്ത്. ഇനി തിരിച്ച് ഇസ്ലാമിൽ ഒരു പുരുഷനെ ഒന്നിലധികം വിവാഹം ചെയ്യുക,
അലിയെ റളിയല്ലാഹുവിന് വേറൊരു വിവാഹം ചെയ്തു കൊടുക്കാൻ ചില കുടുംബങ്ങൾ തീരുമാനിച്ചു. വഖാമ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ആദാ ഫാത്തിമ ഫഖദ് ആദാ വമൻ ആദാനി ഫഖദ് ആദല്ലാഹ് അനുവദനീയമായ കാര്യം റസൂൽ നിഷേധിച്ചു. അങ്ങനെ പഠിക്കണത് ലളിതമായി പഠിക്കല്ല, എന്റെ അപ്പുറത്തേക്ക് പഠിക്കാൻ കഴിയില്ല, പഠിപ്പിക്കാനും കഴിയില്ല, ലളിതമായ പഠിപ്പിക്കല. ജനങ്ങൾക്ക് തിരിയില്ല, ജനങ്ങൾ അഭിനാലങ്ങൾ ഓടരുത്. ജനങ്ങൾ കീക്കം തൂക്കി ചിന്തിക്കുന്ന ഒരു കാലമാണ് ജനങ്ങളെ. നിങ്ങൾ ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങൾ വിശ്വസിക്കൂല. അതുകൊണ്ട് ഞാൻ പറച്ചിൽ നിർത്തി. ഒരു പുരുഷന് ഒന്നിലധികം വിവാഹം ചെയ്യാൻ ഇസ്ലാമിന് അനുവദനീയമാണ്. അതിന് ഒരാളും സമ്മതം വേണ്ട. ഇസ്ലാമിൽ ശരിയാത്ത പറഞ്ഞു നാട്ടുമര്യാദയല്ല, എവിടെയെങ്കിലും ഉണ്ടായ നിയമല്ല. ഇസ്ലാമിക ശരിയത്തിൽ ഒരു ഭാര്യയെ പോറ്റുന്ന ഒരാൾക്ക് മറ്റൊരു ഭാര്യയെ കല്യാണം കേൾക്കുന്ന ഇസ്ലാമിക ശരീരത്തിൽ വിരോധമില്ല. ചെയ്യണം എന്നല്ല പറഞ്ഞർത്ഥം, വിരോധമില്ലേ, എല്ലാം അനുവദിച്ച കാര്യമാണ്. അതേസമയത്ത് ചില കുടുംബങ്ങൾ അവരൊരു കുടുംബത്തിലെ ഒരു പെണ്ണിനെ അലി റളിയല്ലാഹുവിനെ കെട്ടിച്ചു കൊടുക്കാൻ ഉള്ളുകൂടെ പണിയെടുത്തു. അത് അലി മഹൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാമ ഖതീബൻ. അപ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, മൻ ആദാ ഫാത്തിമ ഫഖദ് ആദാനി, ഫാത്തിമയെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ എന്നെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. വമൻ ആദാനി ഫഖദ് ആദല്ലാഹ്, എന്നെ ഒരാൾ ബുദ്ധിമുട്ടിച്ചാൽ അവൻ അല്ലാഹുവിനെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. എന്തതിനർത്ഥം? മൻ ആദാ ഫാത്തിമ ഫഖദ് ആദല്ലാഹ്, മൻ ആദാ ഫാത്തിമ ഫഖദ് ആദാനി, ഒരാൾ ഫാത്തിമയെ ബുദ്ധിമുട്ടിച്ചാൽ എന്നെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. ഓമൻ ആദാനി ഫഖദ് അദല്ലാഹ്, ഒരാൾ എന്നെ ബുദ്ധിമുട്ടിച്ചാൽ അല്ലാഹു ബുദ്ധിമുട്ടി. അപ്പൊ ഞാൻ പറയാണ്, ബഹുമാനപ്പെട്ട ഫൈസിസ്ഥാനെ ഒരാൾ ബുദ്ധിമുട്ടിച്ചാൽ അത് എന്നെയാണ് ബുദ്ധിമുട്ടിച്ചത്. എന്നെ ഒരാൾ ബുദ്ധിമുട്ടിച്ചാൽ അയാൾ എന്റെ നാട്ടിനെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു എന്ന് മേന പറഞ്ഞാൽ എന്റെ മേനുണ്ടായി. ആരെങ്കിലും മഹമ്മദ് ഇഷ്ടമില്ലാത്ത ചെയ്താൽ അത് മൂത്തോടത്തിന് എന്നെ മോശമാണ്, അല്ലേ എന്റെ മേന. മൻ ആദാ ഫാത്തിമ ഫഖദ് ആദാനി, ഓമൻ ആദാനി ഫഖദ് അദല്ലാഹ്. എന്തായി അർത്ഥം? ഒരാൾ ഫാത്തിമ ബീവിയെ ബുദ്ധിമുട്ടിച്ചാൽ അയാൾ ബുദ്ധിമുട്ടിച്ചത് ആരെയാ? ഇതിന് രണ്ടാമത്തെ അർത്ഥം, ഏതൊരു കാര്യവും അനിഷ്ടം ഉണ്ടാക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഇഷ്ടം ഉണ്ടാവും. ഒരാൾ ഫാത്തിമയെ ഇഷ്ടപ്പെടുത്തിയാൽ, അതിന് രണ്ട ഉള്ളർത്ത, ഒരാൾ ഫാത്തിമയെ ഇഷ്ടപ്പെടുത്തിയാൽ എന്നെ ഇഷ്ടപ്പെടുത്തി, എന്നെ ഇഷ്ടപ്പെടുത്തിയാൽ അള്ളാഹ് ഇഷ്ടപ്പെടുത്തി, അപ്പോൾ ഫാത്തിമയെ ഇഷ്ടപ്പെടുത്തിയാൽ ഞാൻ ഹദീസ് കേട്ടോളൂ, ഇന്നന്നാറ തഫ്തിമു അൻഹാ വഅൻ മുഹബ്ബിഹ, എന്റെ ഫാത്തിമയെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അരളിന്റെ കഷ്ടമായി ഹബീബ റസൂലുള്ളാഹിന്റെ മോൾ എന്ന നിലക്ക് ഒരാൾക്ക് ഫാത്തിമ ബീവിയോട് ഇഷ്ടം തോന്നുക. എല്ലാ ദിവസവും ഇഷ്ടം തോന്നലിന്റെ ഭാഗമാണല്ലോ. അവർക്ക് എന്തെങ്കിലും കൊടുക്കുക, മരിച്ചുപോയവർക്ക് കൊടുക്കാനുള്ളത് ഫാത്തിയാണ്, മരിച്ചുപോയവർക്ക് കൊടുക്കാനുള്ളത് യാസീനാണ്, മരിച്ചുപോയവർക്ക് കൊടുക്കാനുള്ളത് ഖുൽഹുവല്ലാഹുവാണ്, ഖുർആനാണ്, അല്ലേ? അവരെ പേരിലുള്ള സ്വതക്കയാ ദാവന്റെ ഒരു കൊടുക്കള്ളത്. അങ്ങനെ ഒരാൾ അങ്ങനെ ഫാത്തിമയെ കണ്ടാൽ നരകം പൊട്ടിപ്പോ, പൊട്ടിച്ചോ, ഏത് തീജ്വാലയും തഴക്ക് വീഴും. ഫാത്തിമയെ ആരെങ്കിലും അള്ളാഹുവിന്റെ നാമത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തീ നാളത്തിന് അവന്റെ മേൽ പൊങ്ങാൻ കഴിയൂല. മുഹമ്മദ് മുസ്തഫ ദീൻ എന്നാൽ മഹബ്ബത്ത് തന്നെ, ദീൻ എന്നാൽ പ്രേമം തന്നെയാണ്, ദീൻ എന്നാൽ പ്രേമം. ആ ഫാത്തിമ ബീവിയുടെ കരളിന്റെ കഷ്ണവും മുത്ത് റസൂലിന്റെ കരളിന്റെ കഷ്ണവുമാണ് മഹാനായ സീദന ഹസനും സീദന ഹുസൈനും. കരളിന്റെ കഷ്ണം ഹബീബ നബി പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ രണ്ടാളുകൾക്കും പ്രത്യേകത. എന്റെ പ്രത്യേകത ഒരാള് ഹസൻ റളിയല്ലാഹുവിനെ എങ്ങനെ നിന്ന് സംസാരിക്കുന്ന നേരത്ത് ഒരാൾ ബാക്കിൽ നിന്ന് നോക്കിയാൽ പെട്ടെന്ന് അയാൾക്ക് തോന്നിപ്പോവും ആരാണ് നിൽക്കുന്നത്. അത് മുത്ത റസൂലാണ്. റസൂൽ വഫാത്തായിട്ട് പോലും റസൂലിനെ ഒന്ന് ആ ഭംഗി ഒന്ന് കാണാൻ
ആ ആകാര ഭംഗിയുണ്ട് കാണാൻ പൂട്ടിയുള്ളവർ ആരോ നോക്കും. നബിയോട് സദൃശനാണ്, ഇവിടെ നമ്മുടെ അരയുടെ മുഗൾ ഭാഗത്തേക്ക് ഹസൻ റളിയല്ലാഹു അൻഹു സദൃശനാണ്. ആരോട്? മുത്തറസൂലാണ്. അരന്റെ താഴെ നടക്കണ കണ്ടാൽ, കാലി കണ്ടാൽ, അരഭാഗം കണ്ടാൽ ആരാ തോന്നിപ്പോവും? അവർ രണ്ടാളും മുറിയ അര വലതീനാണ്, ഇതിന്റെ കുട്ടിയാണ്. ഒരാൾ ഹുസൈനെ ഇഷ്ടപ്പെട്ടാൽ അയാൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. പുണ്യർ മുഹമ്മദ് മുസ്തഫ ഫഖദ് അഹബ്ബഹുല്ലാഹ്, അയാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ലേ അയാൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഉള്ളു മനസ്സിലാക്കണം. നേരെ മേലോ മേലെ പാട്ടുകൂടി പായരുത്, മനസ്സിലാവൂല. വിഡ്ഡികേഷം കിട്ടി നടക്കരുത്, ചിന്തിക്കണം. എന്തായി പറയണത്? തങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ഒരാളിൽ നിന്ന് ഹുസൈനിലേക്ക് പ്രേമം പോയാൽ അള്ളാഹുവിൽ നിന്ന് അവയിലേക്ക് പ്രേമം വരും. മനഹബ്ബ ഹുസൈനൻ അഹബ്ബഹുല്ലാഹ്. തല കൊടുത്ത് ചിന്തിക്കണം കേട്ടോ, തല കൊടുത്ത് ചിന്തിക്കണം. ഞാൻ അടുത്ത വാക്ക് ഞാൻ പറയുമ്പോൾ ഇത് ഓർമ്മ വേണം, എന്നാലേ അടുത്ത വാക്ക് മനസ്സിലാവുള്ളൂ. ഒരാൾ ഹുസൈനെ ഇഷ്ടപ്പെട്ടാൽ അവനെ അള്ളാഹു ഇഷ്ടപ്പെടും. അപ്പോൾ അവനിൽ നിന്ന് ഇഷ്ടം പോവുക ആരിലേക്ക്? ഹുസൈനിലേക്ക്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് അവനിലേക്ക് ഇഷ്ടപ്പെടും. അള്ളാഹുവിലെ നിന്ന് ഒരാളിലേക്ക് ഇഷ്ടം വന്നാലേ അയാളിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഇഷ്ടം പോകൂ. ഖുർആനിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരാൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതായ ഒരു വാക്ക് ഇല്ല ഖുർആനിൽ. ആദ്യം ഇഷ്ടപ്പെടുന്നത് നമ്മളല്ല, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഒരു കർമ്മം കൊണ്ടും രീതി കൊണ്ടും അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടാലേ നമുക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ കഴിയൂ. യാ അയ്യുഹല്ലദീന ആമനു മയർതദ്ദ മിൻകും അൻ ദീനി ഫസൗഫ യഗ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അവൻ അവരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവർ അവനെ ഇഷ്ടപ്പെടും. നമ്മൾ വിചാരിക്കണേ അമ്മക്കൊക്കെ അള്ളാഹിനെ ഇഷ്ടമായതുകൊണ്ട് അള്ളാഹ് നമ്മൾ ഇഷ്ടമുണ്ടാവുന്ന അല്ല. അള്ളാഹുവിന് നമ്മെ ഇഷ്ടമുള്ള കാര്യം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ കഴിയും, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ കഴിയില്ല. എന്താണെങ്കിലും എതിരെ പറയുള്ളൂ. എല്ലായിട്ടും അങ്ങനെയാണ്. എല്ലാ ആയത്തോളാണല്ലോ വസ്താബിക്കൂനല്ലോ വരുവനെ മിനൽ മുഹാജിരിനും പുതിക്കും കയ്യും കാലും ഒക്കെ കൊടുത്ത സ്വഹാബികളല്ല ഷെയ്ദന്മാർ, സ്വഹാബികൾ പതിരിയങ്ങൾ ഹൃദയങ്ങൾ. അവരെ പറ്റിയുള്ള മതഹല്യപ്പങ്ങൾ തരും. അവരെ പറ്റി എന്തേ ആയത്തിറങ്ങി മനുഷ്യന്മാർ വസ്താബിക്കൂനല്ലോ വരുവന മിനൽ മുഹാജിരീന വല്ലദീന തബഊഹും ഇഹ്സാൻ റളിയല്ലാഹു അൻഹും. അള്ളാഹുവിനെ അവരെ ഇഷ്ടമാണ് ഉറങ്ങുവാൻ, അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിനെ ഇഷ്ടം. അങ്ങനെയല്ലാത്ത സ്ഥലം ഖുർആനിൽ എവിടെയാ? ഇവിടെ ബഹുമാനപ്പെട്ട അമ്പിയാക്കന്മാരുടെ പ്രത്യേകമായ വഖയ്യത്താണ് ഞാൻ ഈ പറയുന്നത്. ഇതാ ബഹുമാനപ്പെട്ട സ്വഹാബിന്റെ വഖയ്യത്താണ്. ഇവിടെ ഫാത്തിമ ബിബിന്റെ സാന്നിധ്യം ഉണ്ടാവും, ബഹുമാനപ്പെട്ട മഹത്തുക്കളുടെ സാന്നിധ്യം. അങ്ങനത്തെ മജ്ലിസാണിത്. എന്തുകൊണ്ട് കുട്ടിയെ പറയുമ്പോ ഉമ്മക്ക് നോക്കാതിരിക്കാൻ പറ്റൂല? ഒരാൾ ഹുസൈനെ ഇഷ്ടപ്പെട്ടാൽ അയാളെ അള്ളാഹു ഇഷ്ടപ്പെടും. അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാലേ അയാൾക്ക് അല്ലാഹുവിനെ ഇഷ്ടപ്പെടാൻ കഴിയൂ. ഇക്കരല്ല ഇത് കഴിയില്ല.
ഉണ്ടായി ചോരം തന്നു പോവും. അല്ല കൽവ് കയറൂല. അല്ല കൽവ് കയറണമെങ്കിൽ അള്ളാന്റെ അടുക്കൽ അവൻ കയറണം. അപ്പോൾ അവർക്ക് ഒരാൾക്ക് അല്ലാഹനെ ഇഷ്ടപ്പെടണമെങ്കിൽ അല്ലാഹ് ഇഷ്ടപ്പെടണം. അവനവനോട് യോജിക്കാത്ത ഒരാൾ അവനവനെ ഇഷ്ടപ്പെടുന്നത് അവനവന് കുറച്ചിലാണ്. നാടൻ മസ്സൽ എങ്ങനെയാണെങ്കിൽ രാജാതി രാജന്റെ മസ്സൽ എങ്ങനെയിരിക്കും? അവനോട് യോജിക്കാത്ത ഒരാൾ അവനെ ഇഷ്ടപ്പെടുമ്പോൾ കുറച്ചിലായിരിക്ക. അതുകൊണ്ടാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്ന വരെ മാത്രമേ അല്ലാഹു ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രമേ അള്ളാഹുവിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ വാതിൽ തുറക്കുള്ളൂ. അല്ലെങ്കിൽ കഴിയില്ല, കഴിയൂല. അല്ലാ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് വരുന്നുണ്ട്. എന്താണ് കാരണം? അവർക്ക് അള്ളാഹിനോട് ഇഷ്ടം. അതിന് കാരണം എന്താ? അള്ളാഹിനോട് ഇഷ്ടം. ആകെ 1500 2000 രൂപ 5000 രൂപ മുക്കിരിക്ക് ശമ്പളം. പക്ഷെ അയാൾക്ക് ശമ്പളം നിന്നാൽ ഇയാൾ ഇവിടുത്തെ പോവൂല. എന്റെ വാങ്ങുകൊടുക്കാണ് അല്ലോ. ഏതോ പൊരേ പോയി ഞാൻ അയാൾക്ക് കൃത്യത്തിൽ മാസത്തിൽ 4 ലീവുണ്ട്. മനസ്സിലായ ആഴ്ചയിലൊരു ലീവ്. ആ ലീവ് എന്ന് പറഞ്ഞാൽ സുബൈ നിസ്കരിച്ച ആൾ പോയാലും അടുത്ത ഇഷ കഴിഞ്ഞാൽ അതിന് സുബൈ നോമ്പ് തിരിച്ചെത്തണം. ഒരു ദിവസം അയാൾ തിരിച്ചെത്തിയില്ല പറഞ്ഞതിനപ്പുറം, അയാൾക്ക് നിശ്ചയിച്ച ലീവിനപ്പുറം മാസത്തിൽ ഒരു സുബൈയിലെ ബാങ്ക് നഷ്ടപ്പെടുത്തി. അപ്പോൾ അവസാനം 5000 രൂപ ടിക്കറ്റ് ഞാൻ ശമ്പളം തിരിച്ചു കൊടുക്കുമ്പോൾ 100 രൂപ അങ്ങോട്ട് കൊടുക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. എന്തേ ഒരു നേരത്തെ വാങ്ങും കൊടുത്തിട്ടില്ല എനിക്ക് പറ്റൂ. എന്തുകൊണ്ട്? എന്തേ എനിക്ക് അർഹരല്ല. ഞാൻ എൻ്റെ റബ്ബിൻ്റെ പേര് ആ നേരൊക്കെ ഉറക്കെ പറഞ്ഞിട്ടില്ല. അതിന് കൂലിയാൻ വാങ്ങൂല. എനിക്ക് പേടി എൻ്റെ റബ്ബിനെ, റബ്ബിനെ ഒഴിവാക്കും. അതേ സമയത്ത് അതിനൊരു തൊഴിലായി കാണുന്നൊരാൾ ടിക്കറ്റ് എങ്ങാനും പറഞ്ഞു നിങ്ങളൊരു 4 ബാങ്ക് ഒഴിവാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് 100 രൂപ കുറക്കാൻ പറഞ്ഞാൽ ഇപ്പൊ 4 ബാങ്ക് ഒഴിവാക്കുന്നില്ല. ഇപ്പൊ 100 രൂപ എനിക്കെന്താ പേരാണ്ട്. അടിസ്ഥാന മഹബത്താണ്. അള്ളാന്ന് പറഞ്ഞ് വീണ് മരിച്ചവരുണ്ട്. കഅബ കണ്ടപ്പോ മരിച്ചവരുണ്ട്. കഅബ കണ്ടപ്പോ വീണ് മരിച്ചു. കഅബ കണ്ടു വീണു മരിച്ചു. കോടാനക്കോടിന്റെ ഭൂസ്വത്ത് കൈവി വെച്ചിട്ട് ഒരൊറ്റ വട്ടെങ്കിലും കഅബ കാണാൻ പോകാത്തവരുണ്ട്. എന്ന് കഅബ കാണാൻ പോയവരുണ്ട്. പാത്രം മോറി, പ്ലേറ്റ് മോറി പൈസ ഉണ്ടാക്കി, വിറകുട്ടി പൈസ ഉണ്ടാക്കി ഹജ്ജ് പോയവരുണ്ട്. കോടാനക്കോടിന്റെ താക്കോൽ കൂട്ടം കൊണ്ടുവന്നിട്ട് ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയവരും ഇന്നത്തെ തന്നെ ഉണ്ട്. നമ്മളെ കേരളത്തിലുണ്ട്, നമ്മളെ മലബാറിലുണ്ട്, ഞാൻ അറിയണ കുടുംബത്തിലുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? വിഷയം ഇവിടെ മഹബത്തിൻ്റെതാ. ഒരാൾ ഞങ്ങൾക്കൊരു വാതിൽ തുറന്നു തരാം. നിങ്ങൾ ചിന്തിക്കണം, ഇതൊരു വയല് നിങ്ങൾ വിചാരിച്ചല്ല, ഒരു വാതിൽ ഞാൻ തുറക്ക. മനഹബ്ബ ഹുസൈനൻ അഹബ്ബഹുല്ലാ. ഒരാൾ ഹുസൈനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു അള്ളാഹനവൻ ഇഷ്ടപ്പെടുന്ന അല്ല മോനെ, അല്ലാഹു അവനെ നമുക്കിപ്പോ എന്താണ് എന്താ വഴി തന്നെ ഒരു ഇഷ്ടപ്പെടാനുള്ള ഒരു വഴി ഉണ്ടാക്കുക. നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു എൻ്റെ അടുത്ത് മൂത്തരത്തൊരു ആവശ്യത്തിന് വന്നു. ഞങ്ങൾ സാരമില്ല ഈ പോയിക്കോ, എനിക്ക് ഒഴിവില്ല. രണ്ടാമട്ടം വന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിന് ഒഴിവില്ല ഈ പോയിക്കോ എന്നറു. പിന്നെ നിങ്ങൾ വഴി എന്തായിരിക്കും എന്നറിയോ? എനിക്ക് പിന്നെ നിങ്ങൾ എനിക്ക് കുട്ടികളോട് വലിയ എന്താ ഒക്കെ അന്വേഷിച്ച് മുമ്പേക്ക് കുട്ടികളോട് വലിയ ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ വേഗം എന്ത് ചെയ്യുന്നറിയോ? ഒരു 1500 രൂപേൻ്റെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങി വരും. അത് വരുന്ന കൂടെ തന്നെ മുറ്റത്ത് കണ്ട കുട്ടികൾക്കൊക്കെ കൊടുത്ത് ബാക്കിയുള്ളത് വലിയ കുട്ടീൻ്റെ കയ്യിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ ആഴ്ച പോയ പോലെ ഇജ് പോയിക്കോ എന്ന് പറയാൻ എനിക്ക് പറ്റൂല. എന്തുകൊണ്ട്? എനിക്കിഷ്ടമുള്ള ആളെ അയാൾ ഇഷ്ടപ്പെടുത്തിയത് കൊണ്ട് അയാളെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഇനി എനിക്ക്. അതുകൊണ്ട് അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടാൻ നല്ല ഒരു കാര്യം, അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടാനുള്ളൊരു വാതിൽ തുറന്നു വെക്കലാണ്. അതാണ് മഹബത്ത് ഹുസൈൻ. ഹുസൈൻ ഇഷ്ടപ്പെട്ടാൽ മതി. المصطفى والمرتضى وبناهما والفاطمة بخمسة عطفي بها حر الوباء الحاطمة المصطفى والمرتضى وبناهما والفاطمة അഞ്ചാളുകൾ ഉണ്ട്. അഞ്ചാളുകൾ, ഈ അഞ്ചാളുടെ കയ്യിലാണ് എല്ലാ കാര്യം അള്ള കൊടുത്തിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അഞ്ചാളാണ്.
അതാരാണ് അഞ്ചാളുകൾ? ഒന്ന് അൽ മുസ്തഫ, ഒന്ന് പുണ്യ റസൂൽ, ഒരു മുർത്തള്ള ഒന്ന് അലി റളിയല്ലാഹുവാണ്. അവരൊക്കെ ബാപ്പയാണ്. ആര്? സയ്യിദുന അലി. ان الله جعل ذريته كل نبي من صلبه وجعل ذريتي من صلب علي എന്ന് പുണ്യ റസൂൽ മുസ്തഫ. എല്ലാ നബിമാരുടെ പരമ്പരയും ആ നബിയുടെ മുതുകിൽ നിന്ന് വരുന്നുവെങ്കിൽ എന്റെ പരമ്പര ഈ അലിയുടെ മുതുകിൽ നിന്നായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു കുട്ടികളെ കാണാൻ വേണ്ടി റസൂലുള്ള വീട്ടിൽ വരും. അലി റളിയല്ലാഹു വീട്ടിൽ വരും. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു റൊട്ടി വാങ്ങാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു ജൂതന് പണിക്കുമായിരുന്നു. കുട്ടികൾ കരഞ്ഞപ്പോൾ കുട്ടികളെ കൊണ്ട് പോയിട്ടുണ്ട്. ഒരു ഈത്തപ്പനയുടെ തടത്തിൽ കുട്ടികൾ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പുറത്ത് ഈത്തപ്പനൊക്കെ പണിയെടുക്ക, കൂലിപ്പണിയെടുക്ക. ആര്? സയ്യിദുന അലി. ഒന്ന് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ മനുഷ്യന്മാര് സയ്യിദുന അലിയുന്നിൽ മുത്തം സുബ്ഹാനല്ലാഹ്. അത് കണ്ടുപിടുവായി റസൂലുള്ള. കുട്ടികൾ മണ്ണ് പെരണ്ട്, റസൂലുള്ളക്ക് കാണാൻ കഴിയില്ല. ആ കുട്ടികളുടെ ശരീരത്തിൽ ഒരു പിടി മണ്ണാവുന്നത് ഹബീബിന് കാണാൻ കഴിയുകയില്ല. ആ കുട്ടി കരയുന്നത് ഹബീബിന് കാണാൻ കഴിയുകയില്ല. നിസ്കാരത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോളിലേറ്റും, ഒരു ചുമലിൽ ഹസൻ, ഒരു ചുമലിൽ ഹുസൈൻ, വഖദ് യുസല്ലി, പുണ്യം നിസ്കരിക്കും. എങ്ങനെയാണ് ആ കോലം നമുക്ക് മനസ്സിലാവണോ? എന്നാലും അങ്ങനെ തന്നെ, ഒരു ചുമലിൽ ഹസൻ റളിയല്ലാഹു അൻഹു, ഒരു ചുമലിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ എടുത്തു നിസ്കരിക്കും. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അത്യാവശ്യത്തിന് ഒരിക്കൽ നബിയുടെ വാതിലിൽ മുട്ടി. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു രാത്രി വാതിൽ തുറന്നു. വഖത്ത ഹജ്ജമ, വഖത്ത ഹജ്ജമ വസ്തു നബിയിൽ മുസ്തഫ. നബിയുടെ നടുഭാഗം ഇങ്ങോട്ട് കട്ടി കൂടിയമായിരുന്നു. നബിക്ക് എന്തോ ഇവിടെ എന്തോ പറ്റിയത് പോലെ ഉണ്ട്. അപ്പൊ ഞാൻ പറയാനുള്ള നബിയോട് പറഞ്ഞ ശേഷം ഹദീ റസൂലുള്ളാ നബി എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ള പൊതപ്പ് ഊരി കാണിച്ചെന്നു. ഒരു കുട്ടി ഇവിടെ ഉണ്ട്, ഒരു കുട്ടി ഇവിടെ. നബിക്കൊന്നും പറ്റിയല്ല, കുട്ടി പറ്റി പിടിച്ചെടുക്കുക. വലിപ്പാൻ്റെ ഒരു കുട്ടി കയ്യില്ല. നിർബല ഇനി പറയേണ്ട ആവശ്യമില്ല. ഒക്കെ റബ്ബ് തീരുമാനിക്കും. ന്യായീകരണം പറയരുത്. ന്യായീകരണം എന്ത് ന്യായീകരണം ഇനി പറഞ്ഞാലും അത് ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരതയാണ്. അള്ളാഹു നമ്മളെ സംസാരിക്കരുത്. ഖിയാമത്ത് നാളാ. من أحب حسينا أحبه الله. അപ്പോൾ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹുവിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു അവനെ ഇഷ്ടപ്പെടും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? ഇനി പറയുന്നത്, ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചു, ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യനെ ഇഷ്ടപ്പെടില്ല എങ്ങനെയാ? ഇഷ്ടത്തെ പ്രകടിപ്പിക്കില്ല എങ്ങനെയാ? മനസ്സിലായില്ല. ജീവിച്ചിരിക്കണമെങ്കിൽ അവരെ കൈ പിടിച്ച് നാറ്റാനും സലാം പറയാനും യാത്ര ചെയ്യുക. മരിച്ചെന്ത് ചെയ്യുക? അവർക്ക് ഫാത്തിയോട നേരം വിളിച്ചാൽ ആദ്യ പണി അഞ്ചാക്ക് ഫാത്തിയോതലായിരിക്കണം. അൽ മുസ്തഫ വൽ മുർത്തള വ ബിനാഹുമ വൽ ഫാത്തി. രക്ഷപ്പെടും. ഒരു പേടി പിടിക്കണ്ട, ഒരു പേടി പിടിക്കണ്ട. ആ ഇമ്മ അതവിടെ പശയായ ഇമ്മ പശയ അതവിടെ ഇങ്ങനെ നിൽക്കണം. ചില ആളുകളോട് എന്തോ കയറും. ചില ആളുകൾ കാറ്റുണ്ടപ്പോൾ നന്നാവും. എന്താ കാരണം? അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കൽബിനെ നന്നാക്കിയത്. പഴയ കാലം ഇന്നത്തെ കാലത്തും വ്യത്യാസം എന്താ? പഴയ കാലത്ത് ഒരു വാക്ക് കേട്ടാൽ റസൂലിന്റെ പേരിട്ട കരയും, അല്ലാഹുവിന്റെ പേരിട്ട കരയും. എന്താ കാര്യം? കരയാൻ കാരണം എന്താ? ഖുർആനും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹ് എന്ന് പറഞ്ഞ റൂട്ട് തല്ലൂടും. ഇന്നിപ്പോ നമുക്ക് തല്ലുണ്ടാക്കാനുള്ള മാധ്യമമാണ് അല്ലാഹ്. അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കുക, എല്ലാം പേരാണ്, അതിനടിയുള്ള പേരാണ് എന്ത്? അല്ലാഹു. എന്നാൽ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു, അവരുടെ ഹൃദയം അങ്ങോട്ട് പെട്ടപ്പെടക്കും, അല്ലാഹു പറയാൻ കഴിയില്ല. അല്ലാഹു എന്തുകൊണ്ട്? അത് നിറഞ്ഞ മഹബ്ബത്ത് കൊണ്ടാണ്. ആ മഹബ്ബത്ത് ആര് നൽകി? അല്ലാഹു നൽകി. എന്താ കാരണം? അതിന്റെ കാരണം അയാളിലുണ്ട്. നമുക്ക് നിസ്കാരമുണ്ട്, മഹബ്ബത്തില്ല. നോമ്പുണ്ട്, മഹബ്ബത്തില്ല. അതുകൊണ്ട് ഇമാനുമില്ല. ഇമാൻ മഹബ്ബത്താണ്, പ്രേമം. അള്ളാഹുവിനെയും അള്ളാഹു പ്രേമിച്ചവരെ നാം പ്രേമിക്കുക വഴി അള്ളാഹു നമ്മെ പ്രേമിക്കാനുള്ള അവസരമുണ്ടാക്കി. നമുക്ക് അള്ളാഹുവിനെ പ്രേമിക്കാനുള്ള അവസരമുണ്ടായാൽ പൂർത്തി. ഒന്നും കൂടി പറയാം, അള്ളാഹു പ്രേമിച്ചവരെ നാം പ്രേമിക്കുക വഴി നമ്മെ
അല്ലാഹു പ്രേമിക്കാനുള്ള അവസരമുണ്ടാക്കി നാം അല്ലാഹുവിനെ പ്രേമിക്കുക. എങ്ങനെ പോണം? നാം അല്ലാഹു പ്രേമിച്ചവരെ പ്രേമിക്കുക, അപ്പോൾ അല്ലാഹു നമ്മെ പ്രേമിക്കും, അപ്പോൾ നമുക്ക് അല്ലാഹുവിനെയും പ്രേമിക്കാം. ഇല്ലെങ്കിൽ വെറും വെള്ളമായിരിക്കും. പണ്ട് അങ്ങനെയല്ല, പണ്ട് ഒന്നും അറിയൂല, പക്ഷെ കരയും, വെള്ളമേട്ട കരയും, ഒരു വെള്ളമേട്ട കരയും, പൊട്ടി പൊട്ടി കരയും, ഒരു വെള്ളുകേട്ടാകരി, ഒരു ആയത്തൊന്ന് കേട്ടാകരയും, പൊട്ടി 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 കരയും. എന്തുകൊണ്ട്? ഹൃദയ നിർമ്മല്യവും പൊട്ടിക്കരയിലും അധ്യായമുണ്ട്. അതിന്റെ പേരിൽ ഇമാമി നിങ്ങൾക്ക് കിതാബുകളുണ്ട്. ചില കിതാബുകളെ പേരാ കരയ, നിർമ്മലമായ മനസ്സ് കരയലും പൊട്ട കരയ കിതാബ്. എത്ര ഇമാമി നിങ്ങൾക്ക് ആ കിതാബുകള്? അതിയ കത്തുവൽ ബുക്ക. എന്തുകൊണ്ട് അല്ലാഹ്? എന്തുകൊണ്ട് അവർക്ക് പൊട്ടിക്കരയാൻ കഴിഞ്ഞു? അവരെ ആരിഷ്ടപ്പെടുന്നുണ്ട് അല്ലാഹ്? അപ്പോൾ അവർ മരിച്ചു പോയ, വഫാത്തായി പോയ, ആയിരക്കണക്കായ കൊല്ലങ്ങൾക്ക് വഫാത്തായി പോയ ഒരു മഹാൻ, ഒരു മഹാനെ നാം അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടാനുള്ള വഴിയാണ്. അവരെ ഇഷ്ടപ്പെടുക, അവരെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? അവരെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവരെ പറ്റി പറയുക, അവരെ പറ്റി കേൾക്കുക, അവരെ പറ്റി കേട്ട കരയുക. അല്ലാഹുവിൻ റസൂൽ കരഞ്ഞ ഒരാളെ സയ്യിദ് ഹംസ. ആ വേം പറയണം, ഇനി അപ്പ കുറയും. എന്തുകൊണ്ട്? അല്ലാഹുവിൻ റസൂൽ കരഞ്ഞ മഹാനാണ് ഹംസ. അല്ലാഹുവിൻ റസൂൽ വഫാത്തിന് ശേഷം കരഞ്ഞതായി ഇബ്നു അബ്ബാസ് കണ്ട മഹാനാണ് സയ്യിദ് ഹുസൈൻ. ഇബ്നു അബ്ബാസ് മനസ്സിലായില്ലേ? ഹംസ റളിയല്ലാഹു അൻഹു ഹദീസ് ഞാൻ പറഞ്ഞു തരാം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടി പൊട്ടി കരയുക. ആര് മരിച്ചപ്പോൾ? സയ്യിദ് ഹംസ. പൊട്ടി പൊട്ടി കരയ. അതുകൊണ്ടാണ് എന്ന് പുണ്യ റസൂൽ. അല്ലാഹുവിന് വേണ്ടി ഈ ഭൂമിയിൽ വീണ ഏറ്റവും വലിയ മഹാൻ, അല്ലാഹുവിന് വേണ്ടി ഈ ഭൂമിയിൽ രക്തസാക്ഷിയായി വീണ ഏറ്റവും വലിയ മഹാൻ എന്റെ ഹംസയാണെന്ന് മുഹമ്മദ് മുസ്തഫ. പൊട്ടി 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 കരയാ. അപ്പോൾ നമുക്ക് കരയാ, ആരെ പേരിട്ടാ നമ്മൾ കരയും? ഉബൈബ് റളിയല്ലാഹുവിനെ പറ്റി വയലെന്ന് പറഞ്ഞ എത്രയോ പഴയകാലത്തെ ആരിമ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? അപ്പോൾ ജന കരഞ്ഞോട് ഉബൈബ് റളിയല്ലാഹുവിന്റെ കഥ പറയും, കരഞ്ഞോട് ജനങ്ങൾ കേൾക്കും. എന്തുകൊണ്ട്? കരഞ്ഞുകൊണ്ടാണ് ഖുബൈബിന്റെ കഥ. ആര് പറഞ്ഞ്? റസൂലുള്ള പറഞ്ഞ്. ഖുബൈബ് മരിക്കണം മക്കയില, അന്ന് സ്വഹാബികളും നബിയും മദീനയില. ഖുബൈബിന്റെ കഥ പറയാണ് ആര്? പുണ്യ റസൂൽ. ഖുബൈബ് മരിച്ചു റളിയല്ലാഹു അൻഹു എന്ന് സയ്യിദുന ജിബ്രീൽ. അപ്പോൾ ലറഫത് ഐന, ലറഫത് ഐന, ഹദീസ് ലറഫത് ഐന, ഫാലത് ഐന, ഫാലത് ഐന എന്ന വാക്കിന്റെ അർത്ഥം കണ്ണുനീരൊഴിച്ചുന്നല്ല, കണ്ണൊലിച്ചു. ഫാലത്ത് ഐനാഹു എന്ന വാക്കിന്റെ അർത്ഥം കണ്ണിൽ നിന്നൊലിച്ചു എന്നല്ല, കണ്ണന്നെ ഒലിച്ചു. കണ്ണൊലിച്ചു എന്ന് പറയാൻ കാരണം എന്താ? കണ്ണന്നെ ഒലിച്ചു എന്ന് പറയാൻ കാരണം എന്താ? അതിന് മാത്രമാണ് കരഞ്ഞു. അല്ലാഹു റസൂല് ഒരാൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അയാൾക്ക് വേണ്ടി കരയിൽ നമുക്ക് ഈ മണ്ടാക്കും. അള്ളാഹുന്റെ ഹബീബ് ഏറ്റവും പ്രേമിച്ചു. എന്തുകൊണ്ടാണ് കരയണത്? പ്രേമം കൊണ്ട്. വഫാത്തിന്റെ രാത്രി മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഹിജ്റ 61-ല് യസീദിന്റെ കിങ്കരന്മാർ കൊലപ്പെടുത്തിയ രാത്രി, ആ പകൽ കഴിഞ്ഞ രാത്രി കിടക്കുകയാണ് സയ്യിദുന ഇബ്നു അബ്ബാസ്. പകലാണെന്നും ആഷുറയിലെ നോമ്പിലാണെന്നും ഓർമ്മ കിടക്കുക. അപ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ സ്വപ്നം കണ്ടു പുണ്യ റസൂൽ. കിർബല നടക്കുന്ന ദിവസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. ആരെയാ? ഖദ്റ അന്നബിയൽ മുസ്തഫ. ഹബീബ റസൂലിന്റെ സ്വപ്നം കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖദ് അഖ്ബറ ഹബീബ റസൂൽ പൂട്ടി പുരണ്ടിട്ടുണ്ട്. യഹയതു വഖമീസ് റസൂലിന്റെ താടിയിലൊക്കെ ആകെ വീണിട്ട്, മണ്ണിൽ വീണിട്ടുണ്ട് റസൂലിനെ കോലത്ത്. മണ്ണിൽ വീണ്, താടിയിലൊക്കെ മണ്ണ്, കമീസിൽ മണ്ണ്, എമ്പാടും ചെളി നിറഞ്ഞിട്ടുണ്ട് ഹബീബിന്റെ കമീസിലും ഹബീബിന്റെ താടിയിലും. അപ്പോൾ
കുഞ്ഞുമോനായ പുണ്യ റസൂൽ വളർത്തിയ മോൻ എന്ന് പറയാവുന്ന ഒരു മോനാണല്ലേ അബ്ബാസ് റളിയല്ലാഹു അൻഹു മകനായ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ്. ഹബീബ റസൂലിന്റെ കൊച്ചനുജന, കുടുംബത്തിലെ കൊച്ചനുജന, റസൂലുള്ളാഹിക്ക് കുഞ്ഞിനെ പോലത്തെ മോൻ ഇഷ്ടമാണ്. അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, ഈ കുഞ്ഞുമോനെ നീ ഖുർആൻ പഠിപ്പിക്കണേ. പുണ്യ റസൂൽ ദുആ ചെയ്ത മോനാണ് ആര്? ഇബ്നു അബ്ബാസ്. റസൂലുള്ളാഹി വഫാത്തായി കൊല്ലങ്ങൾ കഴിഞ്ഞ് ഹിജ്റ 61-ലാണ് ഈ സംഭവം. കർബല നടക്കുന്ന ദിവസം സ്വപ്നം കാണാ ഇബ്നു അബ്ബാസ്, മണ്ണ് കണ്ടിട്ടില്ല, ഹയ്യത്ത് മുഴുവൻ താടി നിറയെ, കമീസ് നിറയെ. അപ്പോൾ സ്വപ്നത്തിൽ കഴിഞ്ഞു പോയി ഇബ്നു അബ്ബാസ്, മാറായിട്ട് നിങ്ങളെ ഞാൻ ഈ കൊല്ലത്ത് കണ്ടു. അമ്മ എന്തേ പറ്റിയത്? എന്തിനെറ്റിന് ഇതെന്റെ അവസ്ഥയാണ് നബിയേ, ഇങ്ങനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ നബിയേ. സ്വപ്നത്തിൽ ചോദിച്ചു ആര്? ഇബ്നു അബ്ബാസ് തങ്ങൾ മുത്ത് നബിയോട്. മനസ്സിലായില്ലേ? ഒരു കുപ്പിയുണ്ട്, ആ കുപ്പിയിൽ പൊടിമണ്ണുമുണ്ട്, ചോരയുമുണ്ട്. പൊടിമണ്ണും ചോരയും നിറഞ്ഞ ഒരു കുപ്പിയും കൊണ്ട് പുണ്യ റസൂൽ അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ ചോദിച്ചു, നബിയേ എന്റെ അവസ്ഥയാണ്, അങ്ങേ ജീവിതകാലത്ത് പോലും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, നിന്റെ കുട്ടി ഹുസൈൻ ഞാൻ ഈ കുപ്പി അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് കൊണ്ടുപോകും. ഇത് സയ്യിദനാ ഇബ്നു അബ്ബാസ് ഇതെങ്ങനെ ഒരു മുഅ്മിനെ സഹിക്കാം? ആകാശഭൂമിക്കിടയിൽ മനുഷ്യൻ കണ്ട ഏറ്റവും ഭയാനകമായ സംഭവം എന്റെ വീക്ഷണത്തിൽ അത് കിർബലയാണ്. അതുപോലെ സംഭവമില്ല. എന്തുകൊണ്ട്? ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല. യൂഫ്രട്ടീസ് സമുദ്രം പോലെ ഒഴുകുന്ന പുഴയായ യൂഫ്രട്ടീസ് ധാരിച്ചിട്ടുണ്ട്. കൊല്ലനും കൊലപാതകവും ഒക്കെ പിന്നെ തുള്ളി വെള്ളം കുടിക്കി എന്ന് പറഞ്ഞു. പുണ്യ റസൂൽ വഫാത്തായിട്ട് ഒരു 100 കഴിഞ്ഞിട്ടില്ല. അപ്പോഴോ അപ്പോഴേ അമ്പെയ്ത കുട്ടിക്ക് എന്റെ കുട്ടിക്ക് തുള്ളി വെള്ളം കുടിക്കി. ഏതാണ് ഈ പുണ്യ റസൂലിന്റെ പേരമകനെയാണ് ഇത് ചെയ്തത്? ആരാണ് പുണ്യ റസൂലുള്ളാഹ്? 1500 ആളുകൾ മരുഭൂമിയിൽപ്പെട്ടപ്പോ വെള്ളമല്ലല്ലോ നബിയെ, പലരും ഒരു തുള്ളി വെള്ളമല്ലാതെ. അപ്പോൾ പറയും, കൊണ്ടുപോയി കൊണ്ടുപോയി. ഫമത്ത യദഹു കനബ അൽമാ, മരുഭൂമിയുടെ നടുവിൽ ഇങ്ങനെ കൈയടഞ്ഞ് വിടർത്തി അങ്ങോട്ട് വന്നു, അങ്ങോട്ട് ഒഴുകി വെള്ളം. 1500 ആളുകൾക്ക് ദാഹം മാറ്റി. കുളിക്കാനും കുടിക്കാനും തോൽപാത്രങ്ങളിൽ സൂക്ഷിക്കാനും മാത്രം വെള്ളം കൈവെള്ളയിൽ നിന്ന് മരുഭൂമിയുടെ നടുവിൽ ഇങ്ങനെ കാട്ടിക്കൊടുത്ത് വെള്ളം കൊടുത്ത പുത്ര റസൂലാണ്. നിന്റെ കുട്ടി എന്ന് പറഞ്ഞ കുട്ടിക്ക്, കുട്ടിയുടെ കുട്ടിക്കും ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ കൊന്നു ഈ സമുദായം. എന്താ കാരണം? കാരണം രാഷ്ട്രീയം. കാത്തു രക്ഷിക്കട്ടെ. കാരണം രാഷ്ട്രീയം. അന്നും പ്രശ്നം രാഷ്ട്രീയം, ഇന്നും പ്രശ്നം രാഷ്ട്രീയം. എന്ന് പ്രശ്നം രാഷ്ട്രീയം? ധനവും അധികാരവും പോലെ മനുഷ്യന് പ്രയാസപ്പെടുത്തിയ ഒരു സാധനമില്ല. സ്ഥാനത്തിനും അധികാരത്തിനും വേണ്ടി എന്റെ സമുദായത്തെ കേടുവരുത്തുന്ന അത്ര അങ്ങനെയൊന്നും മനുഷ്യർ കേടുവരുത്തുന്ന അത്രയൊന്നും ചെന്നായ്ക്കൾ ആടിനെ കേടുവരുത്തുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചിന്തിക്കണം. ഇത് ഞാൻ കർബലയിൽ നിന്ന് കൊണ്ടുവരുന്ന ചോരയും മണ്ണുമാണ്. ഇത് ഞാൻ അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ വിഷയത്തിൽ എന്റെ റബ്ബിനോട് ഞാൻ അന്യായം പറയാൻ പോവുകയാണ്. എന്റെ സമുദായം എന്റെ കുട്ടിയെ കൊന്ന ദിവസമാണ് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ
എന്റെ മക്കൾ അവസാനിപ്പിക്കുന്നു. അതിന്റെ മുമ്പ് നിങ്ങളെ നേരായ വഴിക്ക് വരിക, പ്രേമിക്കേണ്ട പ്രവർ പ്രേമിക്കാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു ഉറക്കെ പറ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടൽ മാത്രമാണ് ഈമാനിന്റെ മാർഗം, ഈമാൻ വരുന്ന മാർഗം. ഈമാനിനെ പറ്റി നമ്മൾ ഡോക്ടറേറ്റ് എടുത്ത കാര്യമില്ല, കിട്ടണ്ടേ? കിട്ടണല്ലോ. നമ്മളിപ്പോ അതിനാണ് ഈമാനിൽ ഡോക്ടറേറ്റ് എടുക്ക. ഈമാൻഡ ഡോക്ടറേറ്റ് കൊണ്ട് ഈമാൻ ഉണ്ടാവുക. ഇമാൻ കാര്യം ആറാണെന്ന് പറഞ്ഞാൽ എഴുതി പഠിച്ചാൽ മദ്രസയിൽ സർട്ടിഫിക്കറ്റ് കിട്ടി പോ ചുമ്മാ തൂക്കാൻ അല്ലാതെ ഇമാൻ ഉണ്ടായിക്കോളന്നല്ല. സർട്ടിഫിക്കറ്റ് തൂക്കി പിറ്റേന്ന് ഓള് നാടിട്ട് പോകും. നമ്മളെ പത്താം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റിന്റെ പിറ്റേന്നാണ് എങ്ങനെ ഈമാൻ കാര്യം ആറാണ്, സ്ഥിരം കാര്യം അഞ്ചാണ്, അവയെ അത് ഫർളാണ്, ഇതൊക്കെ എഴുതിയിട്ട് നൂറ്റിക്ക് നൂറ് മാർക്ക് വാങ്ങി വലിയ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി അതൊക്കെ അറ്റസ്റ്റ് ചെയ്ത് ചുമ്മാ തൂക്കി പിറ്റേന്നപ്പം ഏതൊരുത്തന്റെ ഒപ്പം പോയി കഫാണോ മീമാണോ എന്തോ നോട്ടൊന്നുമില്ല. ഇത് പറ്റിയത് ഈമാനിൽ ഡോക്ടറേറ്റ് ഉണ്ട്, എന്തില്ല ഒരാൾക്ക് ഡോക്ടറേറ്റ് ഒന്നുമില്ല, ഈമാണ്ട്. ഈമാന്റെ വാതിൽ തുറക്കണം. എങ്ങനെ ഈമാന്റെ വാതിൽ തുറക്കൽ? അള്ളാന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുക. അള്ളാന്റെ ഹബീബ് ഇഷ്ടപ്പെടാൻ അള്ളാന്റെ ഹബീബ് ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെടുക. വഴി വഴിയുണ്ട് വരും. ആ വഴി അടച്ചിട്ട് വേറെ നമ്മൾ ഇങ്ങനെ കുത്തിയാല് വിരലിനെ കുറച്ച് വിഷമുണ്ടാവുന്ന അല്ലാതെ ഈമാൻ കിട്ടൂല. ഇങ്ങനെ കുത്തണ പണിയാപ്പോ പഴയ കാലത്തെ മനുഷ്യന്മാർ ഇങ്ങനെ കുത്തലല്ല, ഇങ്ങനെ ഇങ്ങനെ കാട്ടി ദ്വാർക്കും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കുത്തുക. ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട് നമ്മൾ കാര്യത്തെ മനസ്സിലാക്കണം. അള്ളാഹുവിനെ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടാനുള്ള വഴിയല്ലാതെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ ഒരു വഴിയില്ല. അള്ളാഹു സമ്മതിക്കാതെ അള്ളാഹുവിനെ പ്രേമിക്കാൻ ഒരാൾക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല, കഴിയണല്ല. നൂറ് നൂറ് കണക്കിന് ഉദാഹരണങ്ങൾ പറയുന്നത് നമ്മൾ ആയുസ്സിന്ന്, എൻ്റെ ആയുസ്സിനൊക്കെ എത്ര ഉദാഹരണങ്ങൾ നിങ്ങൾക്കും കിട്ടും ചിന്തിച്ചാൽ. പക്ഷേ ഒന്നും പറയുന്നതിൽ അർത്ഥമില്ല. വളരെ ചിന്തിക്കണം. അള്ളാഹു തആല അള്ളാഹുവിന്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെല്ലാവരെയും അള്ളാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് ഇത് കൊല്ലാ കൊല്ലം ഇവിടെ നടക്കുന്ന ഒരു പരിപാടിയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസി അവർക്ക് അദ്ദേഹത്തിന് ദീർഘായുസ് ആഫിയത്തും കൊടുക്കും. ഈ ഖൈറൊക്കെ അള്ളാഹു നിലനിർത്തി തരും. ഖൈർ കണ്ടാൽ എപ്പോഴും ആ ഖൈറിനെ നമ്മൾ ബഹുമാനിക്കണം. എന്തുകൊണ്ട്? ആ ഖൈർ എന്ന് പറഞ്ഞാൽ ഒരു പച്ചപ്പാണ്. ആ പച്ചപ്പിൽ നിന്ന് ആർക്കെങ്കിലും വെള്ളം കുടിക്കാം. ഒന്നും മുടക്കാൻ നടക്കരുത്. ഒരു കാര്യം മുടക്കാൻ നടക്കരുത്. ഖൈറാണെന്ന് കണ്ടാൽ ആ ഖൈറിന് ചേർന്ന് നിൽക്കണം. ഒന്നുമില്ലെങ്കിൽ അതിനോട് ദ്വാർക്കെങ്കിലും വേണം ഖൈർ നിലനിൽക്കട്ടെ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരു മരം പൊങ്ങണ കണ്ടാൽ അതിന് സന്തോഷിക്കണം. ആ മരം നമ്മളെ തൊടുവിലല്ലെങ്കിലും നമുക്കും അതുകൊണ്ട് കാര്യമുണ്ടോ? നമുക്കും കാര്യമുണ്ടോ? എന്തുകൊണ്ട്? നമ്മൾ ലഭിക്കുന്ന ശുദ്ധവായു വരെ ആ മരത്തിൻ്റെ ഇലകളിൽ നിന്ന് പ്രസരണമായി ഉണ്ടാവും. ആരാന്റെ തൊടുവില അല്ലേ പറയും. എവിടെയായാലും നന്മ കണ്ടാൽ ആ നന്മയെ ബഹുമാനിക്കണം, ആ നന്മയെ സ്നേഹിക്കണം. അവരൊക്കെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസലിന് ഇടങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നന്മ വളരെ വലുതാണ്. അള്ളാഹു തആല അതിന് ഖൈർ. എന്തായതിന് കാരണം? കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ചാൽ ബഹുമാനിച്ചതാണ് കാരണം. അതിന് അറ്റുണ്ടാവില്ല. അള്ളാഹു ബഹുമാനിച്ചാൽ ബഹുമാനിച്ചാൽ അറ്റുണ്ടാവില്ല. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലും അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കലുമാണ് ദീൻ എന്ന് പറയുന്നത്. ാണ് പറയുമ്പോൾ തന്നെയാണ് എന്ന് പറയുന്നത്. ഇതിന് കൂലിട്ടും മറ്റിനും കൂലിട്ടും. ഒന്ന് ഗുണാണ്, ഒന്ന് ദോഷാണ്. ഒന്നൊരു വ്യക്തിയുടെ ഗുണം, ഒന്നൊരു വ്യക്തിയുടെ ദോഷം. ഇത് രണ്ടും മടങ്ങൊരാളിലേക്ക്, അള്ളാഹുവിലേക്ക്. ഒന്ന് അള്ളാഹു ഇഷ്ടപ്പെട്ടു, ഒന്ന് അള്ളാഹു ശപിച്ചു. ലഅനത്തുല്ലാഹി അലൈഹി എന്നാണ് അതിന്റെ അർത്ഥം. എന്താ ഞാൻ ഓനെ ശപിച്ചിട്ടുണ്ടെന്നല്ല, അള്ളാഹു ആവശ്യം. അള്ളാഹു ആവശ്യമുണ്ടെങ്കിൽ പിന്നെ എനിക്കോൻ ശത്രുവാ. കാരണം ഞാൻ ആരാളാ? അള്ളാഹാണോ? സിദ്ദീഖുൽ അക്ബർ. അതിനർത്ഥം എനിക്ക് സിദ്ദീഖിനെ ഇഷ്ടമാണല്ല, അള്ളാഹ്ക്ക് ഇഷ്ട, അപ്പ എനിക്ക് ഇഷ്ട, അപ്പ അള്ളാഹ്ക്ക് എന്നെ ഇഷ്ടം. റളിയല്ലാഹു അൻഹു എന്നാ അർത്ഥം? അബൂബക്കർ സിദ്ദീഖ്. അതിനർത്ഥം അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കിഷ്ടമാണ്, അപ്പോൾ അള്ളാഹ്ക്ക് നീ ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടമാണെന്നല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളെ ഞാൻ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അപ്പൊ എനിക്ക് അള്ളാഹ് ഇഷ്ടപ്പെടാൻ കഴിയും. അതന്നെ അതന്നെ അള്ളാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. അതന്നെ ഞാൻ വാക്കുകൾ അവസാനം. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി യഥാവിധി അള്ളാഹിന്റെ പൊരുത്തപ്പെട്ട
അടിമകളായി ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാ കൊല്ലവും നിലനിർത്തണം. അപ്പുറത്തിപ്പുറത്തും നോക്കരുത്. ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? ആരും ആക്ഷേപിക്കാത്ത ആളുകളുടെ കാലം എന്നല്ല, എല്ലാവരും ആക്ഷേപിക്കുന്നവരുടെ കാലം എന്നാണ്. ആക്ഷേപകന്റെ ആക്ഷേപത്തെ വില വെക്കൂലാണ് എന്നൊരു കാര്യം മനസ്സിലാക്ക. എന്ത് ചെയ്യും? ഇല്ല, മുമിനിങ്ങളെ പറ്റി പറഞ്ഞുകൊടുത്ത് എന്താ പറഞ്ഞത്? മുമിനിങ്ങളെ സിഫത്ത് എന്താ? ലാ യഖാഫൂന ലൗമത്തലായും, അവർ ആക്ഷേപകന്റെ ആക്ഷേപയെ ആക്ഷേപത്തെ ഭയപ്പെടൂല. അതിനർത്ഥം എന്താ? അവരെ ജനങ്ങൾ, ഒരു മനുഷ്യന്മാരെ അവരെ ജനങ്ങൾ ആക്ഷേപിക്കും. ഒരാളെ ആരും ആക്ഷേപിക്കണമെങ്കിൽ ഉറപ്പിക്ക, ഒന്നിമാനാണ് അല്ല. ചില ആളുകളെ പറ്റി പറയാ, ഒരു തൊള്ളേ വരണിട്ട് അങ്ങ് അടിക്കൂല, ഒന്നിമാൻ എന്ന് പറയണ്ട. തൊള്ളേ വരണിട്ട് അങ്ങ് അടിക്കാനാണെങ്കിൽ ഇവിടെ ഇസ്ലാമുകൾ ഉണ്ടാവൂല. ഇബ്രാഹിമിന്റെ മോത്തൊക്കെയാ പറഞ്ഞത്, മരിയേക്കണോ നിങ്ങളെ ഞാൻ ചെറുത് നോക്കും. ഫൈബറിലാണ് ഞാനപ്പോ അവിടെ ഒരു പോക്കിലുണ്ടായിരുന്നു, കൊറേ വേണ്ട വേണ്ടെന്ന് വെച്ച് പിന്നെയും ഡെമ്പ് പറയാം. ഉത്തന പിന്നെ ചീത്ത പറയാം, മരിയേക്കുന്നു പറഞ്ഞു, മരിയേക്കുന്നു പറഞ്ഞു. നിങ്ങളെ ഞാൻ ചെറുത് നോക്കും. ആരാ പറഞ്ഞത്? സൈദുനാലി പിന്നെ റസൂലാണ് ചീത്തറു. നീളാണ് ചെറുതാക്കി, ഓന്റെ നീളം അവിടെ ചെറുതാക്കി. അവനോട് പറഞ്ഞ ഞാനല്ലതി സമ്മത്തിൽ ഉമ്മി ഹൈദറാണ്. പിന്നെ അറിയോ, എന്റെ ഉമ്മ എനിക്ക് പുലിക്കുട്ടിന്ന പേരിട്ട്, അത്താണ് ആൺകുട്ടികൾ. ഖുർആനിൽ പറഞ്ഞ മുഅ്മിനീങ്ങൾ സിഫത്ത്, അവർ ആക്ഷേപകന്റെ ആക്ഷേപത്തെ ഭയപ്പെടൂല, വകവെക്കൂല. അവരെ ജനങ്ങൾ ആക്ഷേപിക്കും, പക്ഷെ അവർക്കതൊരു പ്രശ്നമല്ല. അവരാരാളാ? അള്ളാനാളാ. എന്ത് പ്രശ്നം? എന്ത്? അള്ളാഹു അള്ളാൻ പൊരുത്തപ്പെട്ടവർ നമ്മളെ പെടുത്തട്ടെ. ലോകത്തെന്ത് ഇപ്പൊ പറയണമെന്നല്ല, പണ്ടെന്ന് പറഞ്ഞിരുന്നു എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധി തകർന്ന ഒരു കാലാണ്. നമ്മൾ അയൽ വീട്ടിൽ വരെ നിരീശ്വരവാദികൾ പൊട്ടിമുളക്കണ ഒരു കാലം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു തല കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നേരായ വഴിക്കാകണമെന്ന് ഞാൻ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഈ പരിശുദ്ധമായ സംഗമത്തിൽ വരാൻ കഴിഞ്ഞ നിങ്ങളോടുള്ള എന്നെ വിളിച്ചതിലുള്ള നന്ദി ഞാൻ കടപ്പാടും അറിയിച്ച് ഈ പാവപ്പെട്ടതിന് വേണ്ടിയും എൻ്റെ ഉമ്മാക്കും പാപ്പാക്കും വേണ്ടിയും നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് എല്ലാ ദിവസവും അസാബുൽ അബാഹുവൽ കസായിന് ഒരു ഫാത്തിയെങ്കിലും ഓടുക. ആരൊക്കെ അസാബുൽ അബാഹുവൽ കസാ? അഞ്ചാളുകൾ. ഒന്ന് പുണ്യ റസൂൽ മുസ്തഫ, ഒന്ന് ബഹുമാനപ്പെട്ട സൈദന അലിയുനിൽ മുർത്തള, പിന്നെ സൈദന ഹസൻ, ഒന്ന് ഫാത്തിമത്ത് സഹറ, ഒന്ന് സൈദന ഹസൻ, ഒന്ന് സൈദന. അഞ്ചാളുകൾ ബഹു അവരെ വർക്കത്തോണ്ട് നമ്മൾ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു അവരെ കൂട്ടത്തിലേക്ക് നമ്മളെ ചേർക്കട്ടെ. അള്ളാഹു അവരെ കൂട്ടത്തിലേക്ക് നമ്മെ ചേർക്കട്ടെ. അള്ളാഹു അവരെ കൂട്ടത്തിലേക്ക് നമ്മെ ചേർക്കട്ടെ. അള്ളാഹു അവരെ കൂട്ടത്തിൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബന അലൈക തവക്കൽന വഇലൈക അനബ്ന വഇലൈക അൽമസീർ ഹസ്ബന അല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗല വനിഅമൽ നസീർ ولا حول ولا قوة إلا بالله العلي العظيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين എനിക്ക് വേണ്ടിയും എൻ്റെ പാവപ്പെട്ട ഉമ്മ ഉപ്പാക്കും വേണ്ടിയും നമ്മൾ മറക്കാതെ ദുആ ചെയ്യണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് ഇനിയും അള്ളാഹുവിൻ്റെ മഹാന്മാരായ അഹിബായിനെ കണ്ടുമുട്ടാനും അവരെ പറ്റി പറയാനും അള്ളാഹു ഇനിയും നമ്മളെ നാവിന് തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.